ഹലോ, സൂര്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീട്ടിൽ ഹെന്ന എങ്ങനെ ഉണ്ടാക്കാം, അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മൈലാഞ്ചി പൊട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ മൈലാഞ്ചിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം മൈലാഞ്ചി എന്തിനൊക്കെ യൂസ് ചെയ്യും, എന്തിനൊക്കെ നമ്മൾ എടുക്കും എന്നൊക്കെയുള്ളത് എല്ലാവർക്കും അറിയാം. എങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാം. അകാല നിറം മാറ്റാനും താരൻ മാറ്റാനും മുടി കൊഴിച്ചിൽ മാറ്റാനും മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു ഒരു ഔഷധ ഗുണമുള്ളതാണ് മൈലാഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നാച്ചുറലായിട്ട് ഹോം മെയ്ഡായിട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പം നമ്മുടെ മുടിക്കാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ മൈലാഞ്ചിനെ കുറിച്ച് പറയാനുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം ഔഷധ ഗുണമുള്ള സസ്യമാണ് മൈലാഞ്ചി എന്നുള്ളതാണ്. അപ്പോൾ മൈലാഞ്ചിയുടെ ഇലയും പേസ്റ്റും അതേപോലെ പൊടിയും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ശരീരത്തിൽ തണുപ്പ് നൽകാൻ പറ്റുന്ന എല്ലാ ഘടകങ്ങളും മൈലാഞ്ചിയിലുണ്ടെന്നാണ് പറയുന്നത്. അമിതമായി ചൂടുകൊണ്ടുണ്ടാകുന്ന കുരുക്കൾ തടയാൻ ഒരു പരിധിവരെ മൈലാഞ്ചിക്ക് പറ്റും. അതേപോലെ മൈലാഞ്ചി തേക്കുന്നതുകൊണ്ട് തലമുടി നല്ല ഗ്ലോ ലഭിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ വിദഗ്ധന്മാർ വരെ പറഞ്ഞിട്ടുണ്ട് മഞ്ഞപ്പിത്തം പോലുള്ള കരൾ രോഗങ്ങൾ ഒരു ലെവല് വരെ തടയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് ശാസ്ത്രീയമായിട്ടുള്ള വശമാണ്, നമുക്കതൊന്നും നമ്മളേക്ക് അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് മൈലാഞ്ചി എന്ന സംഭവം കൊണ്ട് നമുക്ക് യൂസബിൾ ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞില്ലേ ഉള്ളൂ, അതൊന്നും നമുക്കിതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ മൈലാഞ്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതെന്താണ് എന്ന് മാത്രമാണ് ഒന്ന് പറഞ്ഞത്. മൈലാഞ്ചി പൊട്ടിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് മിക്സിയിലിട്ട് അരയ്ക്കാൻ പോകണം. അതിന് മുന്നേ ഞാൻ ചെറിയൊരു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. അപ്പം ഞാനിതൊന്നും കഴുകുന്നില്ല, കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് മഴയുള്ളത് കൊണ്ട് എനിക്കിത് കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുകുന്നില്ല. അപ്പോൾ വേനൽക്കാലത്തൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും അതുമ്പോൾ പൊടിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എങ്കിലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, തുടങ്ങുവാണ്. മിക്സി എടുത്തു, അതിലേക്ക് ഞാൻ കുറച്ച് ഇടണം, ഒറ്റയടിക്ക് അടിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേറെ എന്തൊക്കെയാണ് ഇടുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങ രണ്ടായി കട്ട് ചെയ്ത് നന്നായി പിഴിഞ്ഞൊഴിക്കുക. മൈലാഞ്ചിയിലേക്ക് ഒരു മുട്ട എടുത്ത് അതിൻ്റെ മുകൾ വശം ഒന്ന് പൊട്ടിച്ചിട്ട് വെള്ളം മാത്രമായിട്ട് ഒഴിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മുട്ടയുടെ ഉള്ളിലെ മഞ്ഞ ഒരിക്കലും ഇതിലേക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി എടുത്ത് ചെറുതായി കട്ട് ചെയ്ത ശേഷം അതിലേക്ക് ഇടുക. പിന്നെ എടുക്കേണ്ടത് തൈരാണ്. തൈര് ആവശ്യത്തിന് അതിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ ഒരാൾക്കുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയ്ക്ക് കുറച്ച് ആയിട്ട് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒഴിക്കേണ്ടത് ചായലേൻ്റെ വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ചായ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നമ്മൾ നന്നായി ഊറ്റിയെടുക്കുമല്ലോ. അപ്പോൾ അതേപോലെ ഊറ്റിയെടുത്തിട്ടുണ്ടാകുന്ന വെള്ളമാണ്, ചായ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ പറഞ്ഞു ഇതൊരാൾക്കായിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് അതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ നന്നായി മിക്സിയിലിട്ട് അടിക്കുവാണ്. അപ്പോൾ നന്നായി അരയ്ക്കുക. അപ്പോൾ എൻ്റെ ഇപ്പോൾ കഴിഞ്ഞു, നന്നായി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. ഇനി ചെയ്യാന്നുള്ളത് തലമുടിയിൽ അത് അപ്ലൈ ചെയ്യുകയാണ്. നമുക്കിനി അതെങ്ങനെയാണ് ചെയ്യുന്നതും കൂടി ഒന്ന് നോക്കാം. ഹെന്ന ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണ ഒന്നും തലയിൽ തൊട്ട് പുരട്ടാന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ തലയിലേക്ക് അത് നന്നായി കയറും. അതേപോലെ തന്നെ ചെയ്യുന്നതിന് മുന്നേ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും, കാരണം കയ്യുമൊക്കെ ആവാതിരിക്കാൻ നല്ലതാണ്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തലയിൽ നന്നായി ഹെന്നയൊക്കെ തേച്ച് പിടിപ്പിച്ച് നന്നായി കെട്ടി വയ്ക്കുകയാണ്. ഏകദേശം ഒരു 25-30 മിനിറ്റിനുള്ളിലാണ് ഞാനിത് കഴുകത്തുള്ളൂ. അപ്പോൾ അരമണിക്കൂർ ഞാനിങ്ങനെ വയ്ക്കും. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിത് കഴുകിക്കളയാം. ഹെന്ന തേച്ച് വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ തേച്ച് വെച്ചിട്ടിരിക്കുന്ന ഒരു കോലാണിത്. ഇനി ഇതിലേക്ക് ഇത് മേലേക്കൊക്കെ ഒന്ന് ഒലിക്കുന്നുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു ഈസ്റ്റിയൊക്കെ വരും ഇങ്ങനെ തലയിലേക്ക് ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ വരുന്ന ആളുകൾക്കാണെങ്കിൽ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിവെക്കാം. ഹെന്ന തേച്ച് 30 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വാഷ് ചെയ്യാന്നുള്ള പ്രോസസ്സാണ്. അപ്പോൾ നന്നായി തലയിലുള്ളതൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് വാഷ് ചെയ്യാം. ഇന്നത്തെ ഞാൻ ഈ ഹെന്ന ചെയ്യുന്നത് അകാല നിരക്കുള്ള ഒരു പ്രതിവിധി എന്നുകൂടെയാണ്. അപ്പോൾ അകാല നിരം കുറയ്ക്കാം, ഉള്ള നിരം ഒരിക്കലും പോകത്തില്ല. അപ്പോൾ ഇനി വരാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടിപ്സ് ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുവരെ. ബൈ ബൈ.